അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഫൈസ് മദീനയാണ്. ഞാനിപ്പോൾ ഉള്ളത് ജബൽനൂർ മലയുടെ മുകളിലാണ്. അങ്ങ് അകലെ നോക്കിയാൽ നിങ്ങൾക്ക് കോടൊക്കെ കാണാം, കാരണം അതിരാവിലെയാണ് മല കയറിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇന്ന് രാവിലെ ഞങ്ങൾ ജബൽനൂറിലേക്ക് പോരാൻ വേണ്ടി ഒരു ടാക്സി വിളിച്ചപ്പോൾ ആ ടാക്സിക്കാരൻ പറഞ്ഞ സങ്കടകരമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയാണ് ക്യാബുള്ളത്, അവിടെയാണ് നമ്മൾ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, രാവിലെ ഒരു ടാക്സി വിളിച്ചിട്ട് ജബൽനൂർ കയറണം എന്ന് പറഞ്ഞു വരാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 2 മാസം 3 വരെ നമ്മൾ വന്നിരുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് കയറിയിട്ടാണ് പഴയ കാലം മുതലേ ജബൽനൂറിലേക്ക് കയറുക, സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു സ്ഥലപരിമിതി കാരണം കുത്തനുള്ള കയറ്റം, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല, പിന്നെ താമസക്കാരുള്ളത്, പള്ളികളില്ല, മതിയായ ബാത്റൂമുകൾ. അപ്പോൾ സർക്കാർ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ട് അടച്ചിട്ട് എന്ത് ചെയ്യും, കൂടുതൽ സൗകര്യമുള്ള ഒരു ഭാഗം ഈ മലൻ്റെ നേരെ അപ്പുറത്തെ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അവിടെ നല്ല കോഫി ഷോപ്പുകളുണ്ട്, നല്ല വലിയ പള്ളിയുണ്ട്, ബാത്റൂമുകളുണ്ട്. അതുമാത്രമല്ല, അവിടുന്ന് ജബൽനൂറിലേക്ക് കയറാൻ മനോഹരമായ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്, ചുരം പോലെ. എത്ര പ്രായമുള്ളവർക്കും കയറാൻ പറ്റും. ഇവിടെ നിന്ന് കുത്തനുള്ള കയറ്റമാണ് എന്നുണ്ടെങ്കിൽ അവിടെ അവരെന്ത് ചെയ്യും, ചുരം പോലെ ഇങ്ങനെ ലെവലാക്കി കൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും കയറാൻ പറ്റുന്ന സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ടാക്സിക്കാരൻ പറഞ്ഞ കഥ എന്ന് വെച്ചാൽ, ഒരു അമീറും കുറച്ച് ആളുകളും അദ്ദേഹത്തിന് വണ്ടിയിൽ കയറി. അപ്പം ജബൽനൂർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കൊണ്ട് ഇറക്കി, കാരണം അതാണല്ലോ ഇപ്പോൾ ആകളുടെ എൻട്രൻസ്. പക്ഷെ അവിടെ ഇറങ്ങിയപ്പോൾ ആ ഉസ്താദ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് കയറുന്ന സ്ഥലം ഇതാണ്, ഇനി എന്നെ പറ്റിക്കാൻ നോക്കുകയാണ്, എന്നെ ഇപ്പോൾ മറ്റേ സ്ഥലത്ത് തന്നെ കൊണ്ട് ഇറക്കണം. അപ്പോൾ ആ ടാക്സിക്കാർ കൊണ്ടുവന്ന് ഇപ്പുറത്ത് തന്നെ ഇറക്കി. പക്ഷേ ഇവിടെ അടച്ചിട്ടാണ്, വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വന്ന ഒരു സങ്കടകരമായ കാര്യം. കാരണം ഇവിടെ നല്ല സൗകര്യങ്ങളാണ്. ഇപ്പോൾ കണ്ടാൽ നമുക്ക് ജബൽനൂറിൻ്റെ എൻട്രൻസ് ആണ് പറയില്ല, കാരണം അത്രയും വലിയൊരു മാള് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതാണ് ഇപ്പോൾ നിലവിൽ ജബൽനൂറിലേക്ക് കയറാനുള്ള വഴി, നല്ല വഴിയാണ്. അതുപോലെ തന്നെ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏകാന്തനായിരുന്നിരുന്ന ഹിറ ഗുഹയാണ് ഈ കാണുന്നത്. അവിടുത്തെ തിരുശരീരം തൊട്ട ആ ഒരു സ്ഥലത്തൊന്ന് ഇരിക്കാനും ഒന്ന് സുജൂത് ചെയ്യാനും ഒന്ന് ദുആ ചെയ്യാനുമായി ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണിത്. ഓരോരുത്തരും മുഴം പാത്തിരിക്കുകയാണ്. ഒരാൾ കയറും, ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുക. അവരിറങ്ങിയതിൻ്റെ ശേഷം അടുത്ത ആളുകൾ കയറും. സാധാരണ ഗുഹ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നൊരു ഷേപ്പല്ല ഈ ഒരു ഗുഹക്കുള്ളത്. നേരെ മറിച്ച് ഒരു മലേൻ്റെ സൈഡിലേക്ക് പാറകൾ വന്ന് വീണുണ്ടായിട്ടുള്ള ചെറിയ ഒരു ഗ്യാപ്പാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒരു സ്ഥലം തൻ്റെ ഏകാന്തമായിട്ടുള്ള ഇരുത്തത്തിന് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ആ ഒരു സ്ഥലത്തിരുന്ന് അതിൻ്റെ ഗ്യാപ്പിൽ കൂടി നോക്കിയാൽ ഇന്നത്തെ കാലത്തിൽ ആ പഴയ കാലത്ത് ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് നേരെ കഅബ കണ്ടിരിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ആ ഗുഹയിലിരുന്ന് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു കാഴ്ചയാണ് കാണുക. പക്ഷേ ഇപ്പോൾ നമ്മൾ കഅബൻ്റെ ചുറ്റും ആ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കഅബ നേരിട്ട് കാണാൻ കഴിയില്ല. ഇതുപോലെയുള്ള റമദാൻ മാസങ്ങളിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സമയം ഈ ഒരു ഗുഹയിൽ ചെലവഴിക്കുമായിരുന്നത്. ഖദീജ ബിയോയും കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് മതിയ കുറഞ്ഞ ഭക്ഷണവും വെള്ളവുമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഗുഹയിൽ വന്നിരിക്കും. ഏകാന്തനായിട്ട് ചിലപ്പോൾ മാസങ്ങളോളം ദിവസങ്ങളോളം എന്ത് ചെയ്യും, ഇവിടെ ഇരിക്കും. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണാത്തപ്പോൾ ഖദീജ ബിയോ ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു, എന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ വർഷങ്ങളും മാസങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏകാന്തനായിട്ട് ഇരിക്കുമായിരുന്ന പിന്നീട് ഇതുപോലെയുള്ള ഒരു റമദാൻ മാസത്തിൽ ഒരു പാതിരാവിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ഖുർആൻ ഇറങ്ങുകയും ചെയ്ത ഗുഹയാണിത്.